യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ പട്ടണത്തിലൂടെ യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ദാഹജലത്തിനായി ഏകദേശം 6-ാം മണി നേരത്ത് സുഖാർ എന്ന സ്ഥലത്തുള്ള യാക്കോബിന്റെ ഉറവിനരികെയിരുന്നു. അപ്പോൾ വെള്ളം കോരുവാനായി ആ വഴി വന്ന ശമരിയ സ്ത്രീയുമായുള്ള സംഭാഷണത്തെ ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ച ചണ്ഡാല ഭിക്ഷുകി എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം മാസ്റ്റർ എർവിനും റോസാനും ചേർന്ന് അവതരിപ്പിക്കുന്നു. സാദരം ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യോ നീ ഒരു യൂതൻ, ഞാൻ ഇന്നൊരു സമരായത്തിൽ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടല്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടല്ലേ. അറിയുന്നില്ലേതും നീ എന്നോടു നീ ചോദിച്ച, ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. അറിയുന്നില്ലേതും നീ എന്നോടു നീ ചോദിച്ച, ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ, ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. ഞാൻ നൽകും നിത്യജലം നീ വിശ്വാസമെന്നു കുടിച്ച, നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല, നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. മഹിളെ നീ വീട്ടിൽ പോയി നിൻ കണവനെയും കൊണ്ടുവരൂ, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. മഹിളെ നീ വീട്ടിൽ പോയി നിൻ കണവനെയും കൊണ്ടുവരൂ, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. സത്യം തന്നെ കണവന്മാരഞ്ചുണ്ടായി, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. നിന്നിതമെൻ ജീവചരിത്രം നീ എങ്ങനെ സർവമറിഞ്ഞു, ദൈവകരം തെളിവായി നിന്നെ കാണുന്നു ഞാൻ, ദൈവകരം തെളിവായി നിന്നെ കാണുന്നു ഞാൻ. മകളെ നീ ശങ്കിക്കേണ്ട, ദൈവത്തിൻ പുത്രൻ തന്നെ നിൻ മുൻപിൽ നിൽക്കുന്നു നീ അറിഞ്ഞുകൊള്ളുക. മകളെ നീ ശങ്കിക്കേണ്ട, ദൈവത്തിൻ പുത്രൻ തന്നെ നിൻ മുൻപിൽ നിൽക്കുന്നു നീ അറിഞ്ഞുകൊള്ളുക, നിൻ മുൻപിൽ നിൽക്കുന്നു നീ അറിഞ്ഞുകൊള്ളുക. യജമാനനെ, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു.
നമസ്കരിക്കേണ്ട സ്ഥലം യെരുശലേം ആകുന്നു എന്ന് അങ്ങ് പറയുന്നു. സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കേണ്ടത് ഈ മലയിലുമല്ല, യെരുശലേമിലുമല്ല. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. മശിഹ എന്നാൽ ക്രിസ്തുവാകുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്നും ഞാൻ അറിയുന്നു. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ, അവൻ ക്രിസ്തു ആയിരിക്കും. നിങ്ങൾ വന്ന് കാണുവിൻ, വന്ന് കാണുവിൻ, വന്ന് കാണുവിൻ.